ശരിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ ടൂറിസം വകുപ്പ് ഒന്നും കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഈ പാടത്തെ വരമ്പിലൂടെ ഈ മെട്രോ റെയിലിൻ്റെ തൂണ് പോലെ ആ പാടത്തിന് കേടില്ലാത്ത രീതിയിൽ മെട്രോ റെയിൽവേയുടെ തൂണ് പോലെ തൂണുകൾ ക്രമീകരിച്ചുകൊണ്ട് ഈ പാടം അല്ലെങ്കിൽ ഇതുപോലുള്ള പശ്ചാത്തലത്തിലൂടെ ഒരു നാലോ അഞ്ചോ ഒരു ഒരു അഞ്ച് ബോഗി ഉള്ള ഒരു ട്രെയിന് അങ്ങനെ രണ്ട് മൂന്ന് ട്രെയിനുകൾ കണക്റ്റ് ചെയ്ത് ഓരോ ദിക്കിലൂടെ സഞ്ചരിക്കാനുള്ള സംവിധാനം ഒരുക്കുക. ആ ട്രെയിനിൽ തന്നെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ പൊതുവെ ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ തന്നെ ഭക്ഷണമെല്ലാം അവിടെ തന്നെ കിട്ടുമല്ലോ. നമുക്ക് കടക്കാനും ബാത്റൂം പോകാനും എല്ലാത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുമല്ലോ. അത്തരത്തിലൊരു സംവിധാനം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ ആളുകൾക്ക് വന്ന് ആ ട്രെയിനിൽ താമസിച്ചു കൊണ്ട് തന്നെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ച് ആ ട്രെയിനിൽ തന്നെ കുളിച്ച് ഉറങ്ങി അങ്ങനെ താമസിക്കാം. അങ്ങനെ ഒരു ടൂറിസം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം വിജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം കുറേ രാജ്യങ്ങൾ കണ്ട് മടുത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ചിലവഴിക്കാനാവും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കെപ്പോഴും അപ്പുറത്തുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അക്കരപ്പച്ചാൻ തോന്നും. പക്ഷേ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ എല്ലാ സംവിധാനവും ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇങ്ങനെ അപ്പോൾ ആ ഞാറ് നടുന്ന കാഴ്ചകൾ കാണാം. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. പിന്നെ കുട്ടികളെ സ്കൂൾ തലത്തിലൊക്കെ കുട്ടികൾക്കും ഇതിൽ പങ്കുചേരാം. അങ്ങനെ പാടത്തെ നെല്ലിൻ്റെ ആ സംസ്കൃതി പണ്ടത്തെ ആ കൃഷിയോടനുബന്ധിച്ച് കൃഷി ചെയ്യാനും അതിനുള്ള എല്ലാ താല്പര്യവും അവർക്കുണ്ടാവും. അങ്ങനെ ഈ നെൽവയലുകളെ ചുറ്റിയിട്ട് വള്ളുവനാടിൻ്റെ പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കാനൊരവസരം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അതിന് പുതിയ പുതിയ തലമുറകൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനത്തെ ഒരു സംവിധാനം ഒരുക്കണം എന്നാണ് എനിക്ക് പറയാൻ.